പാലത്തായി കേസിലെ പപ്പൻ മാഷ് പത്മരാജൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് വലിയ നിലവിളിയാണ് സംഘപരിവാർ കൂട്ടങ്ങൾ മുഴുവനും. ലസിത പാലക്കൽ ഇന്നലെ ഇട്ട പോസ്റ്റിൽ പറയുന്നത് കുട്ടി പരാതിയിൽ പറഞ്ഞ സമയം ഇദ്ദേഹം സ്വന്തം അച്ഛനോടൊപ്പം മെഡിക്കൽ കോളേജിലായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതാണ് എന്നാണ്. പപ്പൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10-20 കൊല്ലമായെന്ന് നാട്ടുകാർ തന്നെ ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് തിരുത്തിയിട്ട് കുട്ടി പരാതിയിൽ പറഞ്ഞ സമയം സഹോദരിയെയും കൊണ്ട് മെഡിക്കൽ കോളേജിലായിരുന്നു പോലീസ് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായതാണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തുകയുണ്ടായി. സത്യത്തിൽ ഇയാളെ ന്യായീകരിക്കുന്നവർക്ക് പോലും അറിയില്ല. എങ്ങനെ കള്ളം പറയണമെന്നോ എങ്ങനെ ന്യായീകരിക്കണമെന്നോ ഒന്നും ഇവർക്കറിയില്ല. ഇവരൊക്കെ പറയുന്നത് പച്ച കള്ളമാണ്. സത്യം എന്താണെന്നറിയാൻ കുട്ടിയുടെ വളരെ അടുത്ത ഒരു ബന്ധുവുമായി സംസാരിച്ചു. അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കൂ. അതിൽ പറഞ്ഞ മൊത്തം കള്ളത്തരാണ് മാഡം. അത് വെറും ഫാബ്രിക്കേറ്റഡ്. അത് അവിടെ ഉള്ള ഒരു അധ്യാപകനാണ്. ഇപ്പം അടുത്തായിട്ട് കയറിയതാണ് ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചർ. ആ ക്ലാസ് ടീച്ചറെ ഫോൺ എടുത്തിട്ടാണ് ഈ കുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ കുട്ടിയെ LSS ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് സ്കൂളിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഒരു ദിവസം. ആ ദിവസം 9 കുട്ടി അവിടെ എത്തിയിട്ട് സ്കൂളിൽ നിന്ന് കുട്ടീനെയും കൂട്ടിയിട്ട് ഇദ്ദേഹം എലാങ്കോട് വഴി പാനൂർ പോയിട്ട് ഫുഡ് മേടിച്ചു കൊടുത്തു വന്നതിന് ശേഷം പൊയിലൂർ ഇപ്പോൾ ഈ ഒളിവിൽ നിന്ന് പിടിച്ച സ്ഥലത്ത് അവിടെ കൂട്ടിക്കൊണ്ടുപോയി വൈകുന്നേരത്തെ 3 അന്ന് തിരിച്ചു വിട്ടിരിക്കുന്നു. അത്രയും ക്രൂരനായി അയാൾ. ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള പരിപാടിയായിരുന്നു. എല്ലാത്തിനും പഴുതടച്ചിട്ട് നിറയെ മൊബൈൽ റേഞ്ചിന് പുറത്ത് 3 അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് കേട്ടറിവ്. പക്ഷേങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഇയാൾ അന്ന് പിന്നെ വടകരയ്ക്ക് എന്തോ ആവശ്യം എന്തോ ആരെ കയ്യിലോ കൊടുത്തേക്കോ എന്തോ ചെയ്തിട്ട് അന്ന് മൊബൈൽ ഇയാളെടുത്ത് വെക്കാതായിരുന്നു സ്വന്തം മൊബൈൽ. സ്കൂളിൽ ഈ കുട്ടി സ്കൂളിൽ ഹാജരാവാത്ത ദിവസങ്ങളിലൊക്കെ ഈ കുട്ടിക്ക് ഹാജർ കൊടുത്തിരിക്കുക, അവിടെ അറ്റൻഡൻസ് കൊടുത്തിരിക്കുക. ഈ പീഡനം കഴിഞ്ഞതിന് ശേഷം കുട്ടി മാനസികമായിട്ടും അതായത് മറ്റുള്ള അസ്വസ്ഥതകൾ കൊണ്ടും കുട്ടി സ്കൂളിൽ പോകാതായിരുന്നു. ആ ദിവസങ്ങളിൽ സ്കൂളിൽ രജിസ്റ്ററിൽ കുട്ടി അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നു അധ്യാപകർ. ഈ കുട്ടിയും കുട്ടിയുടെ സഹപാഠിയും അവിടെയുള്ള വിശദമായിട്ട് വിവരം പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള പല ടീച്ചേഴ്സിനോടും. അതിലൊരു ഒരു ബീഗം എന്ന് പറഞ്ഞ ലൈല ബീഗം എന്ന് പറഞ്ഞ ടീച്ചറോട് വിശദമായിട്ട് പറഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ സ്ത്രീ വിസമ്മതിക്കുക. അതായത് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ അദ്ദേഹം പോയിട്ട് അവിടെ നിന്ന് ചോദിച്ചിട്ടൊക്കെ സ്ത്രീ ക്യാമറയുടെ മുന്നിലോ അല്ലെങ്കിൽ സംസാരിക്കാനോ കൂട്ടാക്കിയിട്ടില്ല. എങ്ങനെയായിക്കഴിഞ്ഞാലും എൻ്റെ മോൾക്ക്, അതായത് ഈ നാടിൻ്റെ മോൾക്ക് ഒരു നീതി കിട്ടണമെന്നുള്ളത് ഒരാളെയും കരുവാരി തേക്കണം എന്ന് വെച്ചിട്ട് ഒരു ഇതും ചെയ്തിട്ടില്ല. ഇതിനകത്ത് സത്യത, ഈ ചെറിയ മോൾക്ക് എന്ത് രാഷ്ട്രീയ മേഡം? നമ്മൾ ഈ ഒരു ചെറിയ പിഞ്ചു കുട്ടീനെ വെച്ചിട്ട് നമ്മൾ ഒരു കളി കളിക്കും എന്നുള്ള ആർക്കെങ്കിലും മനസ്സ് ഒരു ഇത് തോന്നും? ഇത്രയും ചെറിയ ഒരു 9 കുട്ടീനെ വെച്ചിട്ട്, അതും അനാഥ പെൺകുട്ടീനെ വെച്ചിട്ട്. ഫസ്റ്റിൽ DYSP കേസ് പോയ സമയത്ത് പാനൂർ അല്ല DYSP കേസ് പോയി പാനൂരിലേക്ക് അത് വന്നു. ഇവിടെ നാട്ടിലൊക്കെ സ്പ്രെഡായി. നാട്ടിൽ സ്പ്രെഡായ സമയത്ത് പിന്നെ പപ്പനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതിനൊരു ഒരു കമ്മിറ്റിയും കാര്യങ്ങളെല്ലാം കൂടണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് SDPA കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡൻ്റ് ഒരു ഹാറൂൺ കടവത്തൂർ എന്ന് പറഞ്ഞൊരു ചങ്ങയുണ്ട്. ഇവിടെ കടവത്തൂർ തന്നെയുള്ള അദ്ദേഹത്തിന് ഈ പപ്പൻ മാഷ് വിളിച്ചിരിക്കുന്നു. ഇത് ഞാൻ പിന്നെ ഫേസ്ബുക്ക് CIA പോസ്റ്റ് ചെയ്തതിന് CIA പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ചെറിയ 9 കുട്ടീനെ വെച്ചിട്ട് കളിക്കുന്നൊക്കെ മേഡം. അവിടുന്ന് PTK എന്നാണോ എന്ന് പറഞ്ഞിട്ടുള്ള BJP ആൾക്കാർ ഇവരായിട്ടുള്ള, കാരണം വളരെ പിന്നെ ഈ SDPA ആൾക്കാരുമായിട്ട് വളരെ പരിചയമുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ആൾക്കാരാണ്. ഒന്ന് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർന്നു തരുമോ എന്നുള്ളൊരു ഭാഷ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ കണ്ടിട്ട് ലീഗിൻ്റെ നേതാക്കളെ എടുത്ത് വിളിച്ചു ചോദിച്ചിട്ട് അവരൊക്കെ നിരാകരിച്ചു. ഈ ഒരു കേസിൽ ഞങ്ങൾ പ്രതിഭാഗത്ത് നമ്മൾ നിൽക്കുന്ന പ്രശ്നമില്ല എന്ന് അവർ ഇട്ട് മുറിച്ചിട്ട് പറഞ്ഞു. SDPA പറഞ്ഞു, ലീഗും പറഞ്ഞു, മാർക്സിസ്റ്റും പറഞ്ഞു, കോൺഗ്രസ്സുകാരെ അടുത്ത് സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ മലയാള മനോരമയുടെ ലേഖകനാണ്, പ്രാദേശിക ലേഖകനാണ്, സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. ആരും തന്നെ ഒരു പാർട്ടിക്കാരും
ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവർ മാത്രം പറയുന്നതിൻ്റെ കാരണം എല്ലാവരും കൂടി ഇത്രയും അധ്യാപകരുള്ളൊരു സ്കൂളിൽ കുട്ടി ഇദ്ദേഹത്തിന് കാര്യങ്ങൾ, കാരണം എന്താ പറയുക, സ്കൂളിൽ പല കുട്ടികൾ ആ ചെറിയ മോളുടെ എല്ലാം മൊഴിയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പറയിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ശ്രുതിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റില്ല, പക്ഷെങ്കിൽ പൊയിലൂരേക്ക് കൊണ്ടുപോയിരിക്കുന്നത്, അത് ഏത് വീട്ടിലാക്കുന്നുള്ള അറിയില്ല, ഒരു വീട്ടിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് കുട്ടി സമ്മതിക്കുന്നുണ്ട്. അതായത് 9 മണിക്ക് സ്കൂളിലെത്തി, 9 മണിക്ക് കുറച്ച് നേരം അവിടെ സ്കൂളിൽ ചിലവഴിച്ചു, എന്നതിന് ശേഷം എരാങ്കോട് വഴി പാനൂർ പോയി, അവിടെ നിന്ന് ഒലീവ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് കൊടുത്തു, എന്നതിന് ശേഷം പാനൂരിൽ നിന്ന് പാറാട് വഴി കല്ലിക്കണ്ടി, കല്ലിക്കണ്ടി നിന്ന് പൊയിലൂരാന്ന് പോയിരിക്കുന്നത്. പോലീസിന് ഈ വഴിക്കുള്ള CCTV എന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ശരിക്കും ക്ലിയറായിട്ട് കിട്ടാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ തീയതി പോലീസ് ആ CCTV റിക്കവർ ചെയ്യാൻ പോലീസ് ശ്രമിച്ചിട്ടില്ല, ലോക്ക്ഡൗണിൻ്റെ പേരും പറഞ്ഞിട്ട്. അതായത് പാലത്തായി UP സ്കൂളിൽ നിന്ന് പാനൂരെത്തുന്നവരെ 5 CCTV കളുണ്ട്. പാനൂര് പോലീസ് തന്നെ വെച്ചിരിക്കുന്ന CCTV വേറെ ഉണ്ട്. ഒലീവിൻ്റെ, അതായത് ഈ ഒലീവ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ്, റെസ്റ്റോറൻ്റാണ്, ഒരു കാറ്ററിംഗ് സർവീസ്, അവർ CCTV ഉണ്ട്. അത് കൂടാതെ കണ്ടിട്ട് അവിടുന്ന് പിന്നെയും തിരിച്ചിട്ട് വേണം പാറാട്, കല്ലിക്കണ്ടി, കല്ലിക്കണ്ടിന്ന് പൊയിലൂർ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് എത്താൻ. അത് ശ്രുതിയുടെ വീടാണോ എന്തെന്നാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, അറിയാത്ത കാര്യം പറയരുതല്ലോ. പക്ഷേ അവിടെ ഒരു വീട്ടിൽ പോയിട്ടുണ്ട്, അവിടെ വേറെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുണ്ട് കുട്ടി പറയുന്നുണ്ട്. ഇതിൽ 2 ഭാഷയുണ്ട്. ഈ ആ ABBP നേതാവിൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ഉണ്ടാ എന്നുള്ള ഇതിലാണ് ഇവർ പോയിരിക്കുന്നത്, പോലീസ് പോയിരിക്കുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവിനെ പിടിച്ചു ചോദ്യം ചെയ്തപ്പം അവരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്ക് വീട്, ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കുറേ ഈ BJP പ്രവർത്തകരുടെ വീടുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങനെ മാറി മാറി കളിക്കാം, അവിടുന്ന് ഇറങ്ങി ഓടി വേറൊരു വീട്ടിൽ കയറി, വേറൊരു വീട്ടിൽ നിന്ന് അവിടുത്തെ തൊഴുത്തിലേക്ക് മാറി, അവിടെ നിന്നൊക്കെയാണ് പിടിച്ചിരിക്കുന്നതെന്നുള്ള ഒരു വേറൊരു ഇതുണ്ട്. ഒരു നാണമെന്ന് പറഞ്ഞ ഒരാൾ വീട്ടിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നതെന്നും ഇയാളെ ഇവരെ വീട്ടിലാണ് ഉണ്ടായിരുന്നതെന്നും അതിൻ്റെ സത്യാവസ്ഥ പോലീസും ശരിക്കുള്ളൊരു വിവരം തരുന്നില്ല, പത്രപ്രവർത്തകരും ശരിക്കുള്ളത് കിട്ടുന്നില്ല. നാട്ടുകാരിലൊരാൾ എന്നോട് പറഞ്ഞിരിക്കുന്നു 12 മണിക്ക് പോലീസ് അവിടെ എത്തി. സോ എല്ലാ ദിവസവും പോലീസ് ആ പ്രദേശത്തൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. 2 വണ്ടി പോലീസ് അവിടെ എത്തി. 3:45 DYSP കാര്യങ്ങളും വന്നു, അവിടുന്ന് മൈക്കിൽ അനൗൺസ് ചെയ്തു, ഈ പത്മരാജനെ ഒളിപ്പിച്ച് വെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കെതിരെ കേസെടുക്കും, എവിടെയുള്ളതെന്നുള്ള പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പോലീസ് ആ പ്രദേശം മൊത്തം വളഞ്ഞിരുന്നു. ഇയാളിങ്ങനെ മാറി മാറി വീടുകളിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരും തൊഴുത്തിലും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് ഓടുന്ന സമയത്ത് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു എന്നുള്ളതാണ് ആ നാട്ടിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ ഓട്ട ഓടുമ്പോഴത്തേക്ക് പോലീസ് പിടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കുട്ടി പറഞ്ഞത്? പപ്പൻ മാഷെ കുറിച്ച് കുട്ടി പേരെടുത്ത് സംസാരിച്ചിരുന്നോ? എന്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാലും പപ്പൻ മാഷ പേരേ കുട്ടി പറയുന്നുള്ളൂ, വേറൊരാളെ പേര് പറയുന്നില്ല. അവിടെയുള്ള വേറൊരു അധ്യാപകൻ്റെ പേര് പറയുന്നു, അതെല്ലാം റോങ് ഇൻഫർമേഷനാണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ BJP പടച്ചുണ്ടാക്കുന്നതാണ്. ഇതിൽ 100-ൽ 101% ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ജനങ്ങൾക്കും, കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇന്നും ഇന്നലെ തുടങ്ങിയല്ല ഈ പരിപാടി. ഇവിടെ തന്നെ എത്രയോ ഇഷ്യൂസ് മറ്റുള്ളതെല്ലാം ഒത്തുതീർത്ത, 50,000 രൂപയൊക്കെ കൊടുത്തിട്ട് ഒത്തുതീർത്ത കേസ് കുറേ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ. നിങ്ങളറിയുന്ന മാത്രമൊന്നുമല്ല, കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ എല്ലാം കൂടിയിട്ട് ഒത്തുതീർത്ത ഒരു കേസുണ്ടായിരുന്നു. ഇതിനു മുമ്പ് സ്കൂളിൽ ഒരു കുട്ടിക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്ത് വേറൊരു കേസുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇപ്പം വേറൊരുത്തൻ കേസ് കൊടുത്തിട്ടുണ്ട്, അനസ് എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ കേസ് കൊടുത്തിട്ടുണ്ട്, അത് FIR കിട്ടിയിട്ടില്ല. അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. കാര്യമറിഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു? ഞങ്ങൾ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പെറ്റീഷൻ എഴുതി നേരെ കുട്ടീനെയും കുട്ടിയുടെ ഉമ്മാൻ്റെ അരിഞ്ഞത്തിനെയും കുട്ടിയുടെ മാമനും കൂടിയിട്ട് DYSP ഓഫീസിലേക്ക് പോയി. അവിടെ എത്തിയ സമയത്ത് പോകുന്നതിൻ്റെ മുന്നായിട്ട് ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തകരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയ സമയത്ത് DYSP നല്ല തിരക്കായിരുന്നു, ഈ COVID-19 കാര്യങ്ങളായിട്ട് ചർച്ചയും കാര്യങ്ങളായിട്ട് അദ്ദേഹം പുറത്തേക്ക് പോകേണ്ടി വന്നു. ആ ഒരു അവസരത്തിൽ ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തകർ ഇവിടെ വീട്ടിൽ വന്നിട്ട് വിളിച്ചു. മാമൻ അവിടെ നിന്ന് കുട്ടീനെയും ഉമ്മാനെയും
വണ്ടി കയറ്റിയിട്ട് ഇവിടത്തേക്ക് അയച്ച് ഇവർ ചോദ്യം ചെയ്തു. മാമൻ അവിടെ പെറ്റീഷനും കൊടുത്തിട്ട് തിരിച്ചിട്ട് ഇങ്ങ് പോകുന്നു. പിന്നീട് അന്ന് ഫസ്റ്റ് ദിവസം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്.